ഹായ്, ഇനി നമുക്കൊരു റഷ്യൻ ക്രൈം ത്രില്ലർ ഡ്രാമ സിനിമയെ പരിചയപ്പെടാം. ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, മൈക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇന്നലെ ഇട്ട വീഡിയോസിൽ എനിക്ക് അത്രയും സംതൃപ്തി തോന്നിയില്ല, കുറച്ച് ഇഷ്യൂസ് ഒക്കെ എനിക്ക് തോന്നി. ഇപ്പോൾ എന്തെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോഴും അത് പഴയ പോലെ തന്നെയാണോ എന്നൊന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ വിടാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നല്ല ടൈം ആണെന്ന് തോന്നുന്നു. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്നും റിമൂവ് ആയി പോയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എൻ്റെ ഒരു കയ്യബദ്ധമായിരുന്നു. ഞാൻ ഇന്നലെ മിഷൻ ഇമ്പോസിബിളിന്റെ റിവ്യൂ ആദ്യം ചെയ്തത് നമ്മുടെ നേരത്തെ മൈക്ക് ഉപയോഗിച്ചാണ്. അപ്പം ഈ മൈക്ക് കിട്ടി എൻ്റെ കയ്യിൽ, പക്ഷെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും സംതൃപ്തി തോന്നിയില്ല. എന്നാൽ ഇന്നലെ തന്നെ ഞാൻ ഓർത്ത് റിട്ടേൺ വിട്ടേക്കാം. എന്നിട്ട് പഴയ മൈക്ക് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തു. അത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ തോന്നി, എങ്കിലും കുഴപ്പമില്ല, അപ്ലോഡ് ചെയ്യാന്ന് വെച്ചു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വോയിസ് വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു സംതൃപ്തി തോന്നിയില്ല. അപ്പൊ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അതിലും ബെറ്റർ ഈ ഒരു മൈക്കാന്ന് തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ പോയിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അബദ്ധവശാല് അവിടെ കിടന്ന ഒരു 30 വീഡിയോസ് ഓൾ സെലക്ട് ആയിപ്പോയി. അങ്ങനെ അതെല്ലാം കൂടി ഡിലീറ്റ് ആയിപ്പോയി എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ഇതാണ് സംഭവിച്ചത്. എന്തായാലും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോസ് ഒക്കെ തിരിച്ചു കിട്ടുമായിരിക്കും. എന്തായാലും എങ്ങനെയാവും അറിയില്ല. എന്തായാലും ഇന്ന് നമ്മളൊരു കുഞ്ഞു സിനിമയാണ്, ഒരു കുഞ്ഞു ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ റിവ്യൂ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ കമന്റ് ബോക്സിലൂടെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എംസോണിൽ ലേറ്റസ്റ്റ് ആയിട്ട് പരിഭാഷ നടത്തിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ടു ലീവ് എന്നാണ് സിനിമയുടെ പേര്. ഇതൊരു റഷ്യൻ ഫിലിം ആണ്. ഓക്കെ, 2010 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രം, ആളുടെ പേര് എന്നുള്ളത് മിഖായേൽ എന്നുള്ളതാണ്. ആൾ ഒരു ദിവസം തന്റെ കാറും തന്റെ ഡോഗും ഒക്കെ ആയിട്ട് ഒരു വിജനമായ ഒരു കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഒന്ന് വേട്ടയാടുക എന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. കയ്യിലൊരു ഗണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് വെടിവെച്ച് ഓരോന്നിനെയൊക്കെ കക്ക പൂച്ച മുയൽ അങ്ങനെയൊക്കെ പിടിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ വന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ആന്ദ്രേ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാനിടയാകുകയാണ്. ആ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഇദ്ദേഹം വേട്ട നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആന്ദ്രേ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, തന്നെ കുറച്ച് പേര് കൊല്ലാൻ വേണ്ടി വരികയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായകനൊപ്പം കൂടിയതാണ്. അല്ലെങ്കിൽ ഇവരവിടുന്ന് എസ്കേപ്പാണ്. നമ്മുടെ ഈ ആന്ധ്രയെ കൊല്ലാൻ വേണ്ടി കുറച്ച് പേര് പുറകെ വന്നു. ആ ടൈമിൽ ഈ ആന്ധ്രയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മിഖായേൽ എന്ത് ചെയ്യാണ്, തന്റെ കാറിൽ ആന്ധ്രയെ കൂട്ടിക്കൊണ്ട് ആ ഒരു കാട്ടിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. ഏകദേശം ഇതാണ്, ഇവരുടെ പുറകെ ആ ഒരു വില്ലന്മാർ വരുന്നു. ഇങ്ങനെയൊക്കെയാണ് തീം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് തീം എന്നുണ്ടെങ്കിലും, ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, അതായത് മനുഷ്യൻ തന്റെ നിലനിൽപ്പിനായിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ പങ്കുവയ്ക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ, നമ്മുടെ പ്ലാറ്റ്ഫോം സിനിമയില് ആ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെയൊക്കെ ഫീല്, ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടു തീർത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ശരാശരി മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകൾ കടത്തിവിടും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കും, അത് നമ്മുടെ സ്വന്തം നിലനിൽപ്പിനെ എന്ത് വേണമെങ്കിലും നമ്മൾ കാണിക്കും. അതൊക്കെ നല്ല പച്ചയായിട്ട് തന്നെ ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റോറി ലൈൻ എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് അഭിനേതാക്കളുടെ പ്രകടനം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു സിനിമയിൽ വിരളിൽ എണ്ണാൻ പറ്റുന്ന ഒരു 4-5 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിഖായേലും ആന്ദ്രയും രണ്ടുപേരും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് കഥാപാത്രങ്ങൾ എന്നുള്ളത് മനുഷ്യന്റെ രണ്ട് സ്വഭാവങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാകും എന്നുള്ളതിനുള്ള ഒരു രണ്ട് എക്സാമ്പിൾസ് ആണ് ഈ ആന്ദ്രയും മിഖായേലും എന്നുള്ളത്. ഓക്കെ, ഒരു പല വേരിയേഷൻസ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിനുള്ളിൽ. ഓക്കെ, എന്തായാലും അത്തരത്തിലുള്ള ഒരു ഗംഭീര പ്രകടനം, വളരെ കൺവീൻസിംഗ് ആയിട്ട് അവരുടെ പ്രകടനവും തോന്നി. അതുപോലെ തന്നെ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി വർക്ക്, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബിജിഎം വർക്ക്, ഇതൊക്കെ തന്നെ സിനിമയെ പിടിച്ചിരുത്തുന്നത്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി സൈഡും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഒരു സിനിമാറ്റോഗ്രഫി വിഷ്വൽസ് ഒക്കെ എടുത്തു പറയണം, ആ ഒരു കാഴ്ചകളൊക്കെ ഗംഭീരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ മ്യൂസിക്കിന് അത്യാവശ്യം നല്ല പ്രാധാന്യം ഈ ഒരു സിനിമയിലുണ്ട്. കാരണം ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ ഒരു ഇമോഷനൊക്കെ ഉണ്ട്, ആ ഒരു ഇമോഷനൊക്കെ തന്നെ പ്രഷറിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഈ ഒരു സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രഫിയെ പറ്റി ഒന്ന് എടുത്തുനിന്ന് മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സിനിമയുടെ തുടക്കം ഒടുക്കം എന്നുള്ളൊരു കാര്യം, ആദ്യത്തെ 15-20 മിനിറ്റ്, ക്ലൈമാക്സിൽ ഒരു 15-20 മിനിറ്റ് അത്യാവശ്യം നിങ്ങളെ ത്രില്ലടിപ്പിക്കും. ആ ഒരു ടൈം ത്രില്ലടിക്കാനുള്ള കാര്യം എന്നുള്ള അത്യാവശ്യം ഒരു ആക്ഷൻ മൂഡ് സിനിമയ്ക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നീറ്റ് ആയിട്ട് തന്നെയാണ് ആക്ഷൻ കൊറിയോഗ്രഫി നിന്നിട്ടുണ്ടായിരുന്നത്. ഓവറോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും, ഈ ഒരു സിനിമ വലിയ കൊമേഴ്ഷ്യൽ ഫിലിം ഒന്നും അല്ല, ഇതൊരു കൊച്ചു ഫിലിമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ലോ ബഡ്ജറ്റ്
ഉള്ള കൊച്ചു ഫിലിമാണെന്നുള്ളത്. ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി എന്നുള്ളത് ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നുള്ളതാണ്, ആ ഒരു ആശയം എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഈ ഒരു സിനിമയെ സന്ദർശിക്കുന്നതും. അല്ലാതെ ഒരുപാട് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഒക്കെ കൊണ്ട് വെച്ചിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയൊന്നും അല്ലത്. ഓക്കെ, ഏതായാലും കണ്ടു നോക്കുക, എനിക്ക് പേഴ്സണലി ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നതും. ഈ ഒരു സിനിമയ്ക്ക് റേറ്റിംഗ് ഒന്നും പങ്കുവെക്കുന്നില്ല, വെറും ഒരു മണിക്കൂർ അടുത്തുള്ള ഒരു സിനിമയല്ലേ, ഇതിന് റേറ്റിംഗ് ഒന്നും പങ്കുവെക്കേണ്ട. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സിനിമ എന്ന് ഞാൻ പറയും. ഓക്കെ, എന്തായാലും ഒരു മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ഇതിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് കാമ്പൊക്കെ ഉണ്ട്, ഒരു കാമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.